കോവിഡ് ശോകമൂകമാക്കിയ ദിനങ്ങളിലാണ് രണ്ടാം മോഡി സർക്കാർ മൂന്നാം വർഷത്തേക്ക് പദമൂന്നുന്നത്. അനുദിനം വഷളാകുന്ന സാമൂഹിക സാഹചര്യവും കരിനിയമങ്ങളുടെ കടന്നുവരവും സാമൂഹ്യ മാധ്യമങ്ങളെ അടക്കം വരിഞ്ഞു മുറുക്കുന്ന നടപടികളും ആഗോളതലത്തിൽ തന്നെ മോഡി സർക്കാരിന്റെ പ്രതിച്ഛായ കെടുത്തിയിട്ടുണ്ട്. മാസങ്ങൾക്കു ശേഷം കൂടുതൽ മാരകമായ കോവിഡ് മൂന്നാം വരവിനെക്കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഭീതിതമായ ഈ താണ്ഡവത്തെ തടുക്കാൻ ആരോഗ്യ വിദഗ്ധരുടെ പക്കൽ പ്രതിരോധ കുത്തിവെപ്പല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല. കുത്തിവെപ്പ് എടുത്തതിന്റെ ആറിരട്ടി മനുഷ്യരെങ്കിലും ഇനിയും കുത്തിവെയ്പ് കാത്തുകഴിയുന്നുണ്ട്. മരണസംഖ്യയിൽ US ബ്രസീലും കഴിച്ചാൽ ഇന്ത്യയാണ് ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തെന്നത് തൽക്കാല സ്ഥിതി മാത്രമാണ്. എത്രയും പെട്ടെന്ന് നാം ഒന്നാം സ്ഥാനത്തെത്തുമെന്നാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന മുന്നറിയിപ്പ്. വിവരണാതീതമാണ് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്നു. ഗതാഗത രംഗമാകെ കുഴഞ്ഞു മറിഞ്ഞിട്ട് വർഷത്തിലധികമായി. തൊഴിൽ മേഖല മുച്ചൂടും മരവിച്ച മട്ടാണ്. കോവിഡേതര രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ജനലക്ഷങ്ങളുടെ മുന്നിൽ ആശുപത്രികളുടെ വാതിൽ തുറക്കുന്നില്ല. സമ്പൂർണ്ണ വിദ്യാഭ്യാസ സ്തംഭനം രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നിർണായക പരീക്ഷകൾ എപ്പോൾ എങ്ങനെ നടക്കുമെന്നതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്തും പിടിയുമില്ല. ഈ വിഷമസന്ധിയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ്. രാജ്യം മൊത്തമായും സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും അടക്കി ഭരിക്കുന്ന NDA സ്ഥിതിഗതികളുടെ ഗൗരവം ഇനിയും വേണ്ടവിധം ബോധ്യപ്പെട്ടിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും RSS നേതാവ് ദത്താത്രേയ ഹോസ്ബോലെയും മറ്റ് പ്രമുഖരും പങ്കെടുത്ത കഴിഞ്ഞ ദിവസത്തെ ഒരു യോഗത്തിന്റെ അജണ്ട തന്നെ കോവിഡ് മഹാമാരിയുടെ അനിയന്ത്രിത വ്യാപനം എവ്വിധം പ്രതിരോധിക്കാനാകും എന്നതായിരുന്നില്ല. BJPക്കും സർക്കാരിനുമേറ്റ പ്രതിച്ഛായ മങ്ങലിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതായിരുന്നു. ഈയിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബംഗാളിലും കേരളത്തിലും ഹിന്ദുത്വ മുന്നണിക്ക് നേരിട്ട കനത്ത തിരിച്ചടി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള സാധ്യത സംഘപരിവാറിനെ വിഷമിപ്പിക്കുന്നു. പുണ്യനദിയായ ഗംഗയിൽ ഒഴുകി നടന്ന കോവിഡ് മൃതദേഹങ്ങൾ ആഗോള മാധ്യമങ്ങളിൽ ചർച്ചാവിഷയമായതും നരേന്ദ്രമോദി ഊതിവീർപ്പിച്ചെടുത്ത ദേശീയ പ്രതിച്ഛായ തകർന്നു തരിപ്പണമായതും BJP RSS നേതാക്കളെ അലോസരപ്പെടുത്തുന്നു. മോഡി സർക്കാർ ഭരണത്തിന്റെ 7ാം വർഷം പൂർത്തിയാകുന്ന May 30 ആഘോഷ പരിപാടികളൊന്നും പാടില്ലെന്നും പകരം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനുഷ്യസ്നേഹപരവും ജനസേവനപരവുമായ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ വിദ്വേഷവും വെറുപ്പും വിവേചനവും തുടരുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും.